Good morning. Today we are going to study lesson 9. Am ya anugasiya ka prayog. Kanya class in lesson 9 namula anuswar ka prayog anu padichathu. Alle? Appo namula am ennu thane aayirunnu chedichathu. Ivide am ya anugasiya ka prayog. The use of am. അനുനാസിക എങ്ങനെയാണ് അനുനാസിക എന്ന് ചേർക്കുന്നത് എങ്ങനെയാണ് അത് സിമ്പിൾ നമ്മൾ ചേർക്കുമ്പോൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന വേർഡ് നോക്കൂ. ആ പ്ലസ് ആം പ്ലസ് ഗ പ്ലസ് ഊ കി മാത്ര അല്ലേ, അല്ലെങ്കിൽ ഊവിൻ്റെ സിമ്പിൾ പിന്നെ ഡ പ്ലസ് ഇ. അപ്പോൾ അങ്കൂടി, ക്യാൻ യു സി അങ്കൂടി, അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് ച പ്ലസ് ആ പ്ലസ് ആം പ്ലസ് ദ ചാന്ത്, ക്യാൻ യു സി ചാന്ത്. നെക്സ്റ്റ് വൺ ക പ്ലസ് ഉ പ്ലസ് ആ പ്ലസ് ആ കുവാം അല്ലേ, കുവ. ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്കൂടി, അങ്കൂടി മീൻസ് ഇവിടെ ഒരു റിങ്ങിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പൊ അങ്കൂടി മീൻസ് റിങ് അല്ലേ. നെക്സ്റ്റ് ഊണ്ട്, ഊണ്ട് ഇവിടെ ഒരു ക്യാമലിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ക്യാൻ യു സി ഒരു ക്യാമലിൻ്റെ പിക്ചർ. അപ്പോൾ ഊണ്ട് മീൻസ് ക്യാമൽ. നെക്സ്റ്റ് വൺ ചാന്ത്, ചാന്തിന് ഇവിടെ തന്നിരിക്കുന്നത് ഒരു മൂണിൻ്റെ പിക്ചറാണ് അല്ലേ. അപ്പോൾ ചാന്ത് മീൻസ് മൂൺ അല്ലേ. നെക്സ്റ്റ് കുവാം, കുവാമിന് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പിക്ചർ ഏതാന്ന് നോക്കൂ. ഒരു ഒരു കിണറിൻ്റെ പിക്ചറാണ് വെൽ അല്ലേ. അപ്പോൾ കുവാം മീൻസ് വെൽ. ഇതാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്ന വേർഡ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ലുക്ക് അറ്റ് ദ ബോർഡ്. അങ്കൂടി, ആയുടെ അല്ലേ, മുകളിലായിട്ടാണ് ആം ചന്ദ്രകലയും മുത്തു അല്ലെങ്കിൽ അനുനാസിക എന്നുള്ള ഈ സിമ്പിൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അങ്കൂടി, കൂടി മീൻസ് റിങ്. നെക്സ്റ്റ് ഊട്ട്, ഊ എന്നുള്ള വെക്കറിന്റെ മേലിൽ മുകളിലായിട്ടാണ് ഈ ആം അനുനാസിക സിമ്പിൾ ചേർത്തിരിക്കുന്നത്, അനുനാസിക സിമ്പിൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഊണ്ട് മീൻസ് ക്യാമൻ. നെക്സ്റ്റ് വൺ ചാന്ത്, ചായയുടെ കൂടെ ആ ആയുടെ സിമ്പിളും കൂടെ ഉണ്ട് അല്ലേ. എന്നിട്ട് അതിന്റെ എപ്പോ അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ആന്നുള്ള അല്ലെങ്കിൽ അനുനാസികത്തിന്റെ സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചാന്ത് മീൻസ് മൂൺ. നെക്സ്റ്റ് കുവാ, ഇവിടെ ആ ആയുടെ സിമ്പിൾ അല്ലേ, അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ എപ്പോ ആണ് നമ്മൾ ഈ അനുനാസിക സിമ്പിൾ അല്ലെങ്കിൽ അനുനാസികത്തിന്റെ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുവാ എന്ന് നമ്മൾ വായിക്കും. മീനിങ്സ് വെൽ. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. യു റീഡ് സെപ്പറേറ്റ് ടൈംസ് ദിസ് വെൽസ് ആൻഡ് മീനിങ്സ്. നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ ബോക്സിൽ കുറെ റീഡ് ആൻഡ് ലേൺ ദീസ് വേർഡ്സ് കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു സീ? ടീച്ചർ ഒന്ന് വായിക്കാൻ നിങ്ങൾ നോക്കൂ. ആങ്ക്, ചാന്ത്, പാഞ്ച്, കുവാം, അങ്കുടി, ഗാവ്, യഹാം, ബാസുരി, ആന്തി, വഹാം,
ഗംവാർ മൂഹ്. നെക്സ്റ്റ് പൂഞ്ച് പാവ് മാം ഊണ്ട്. Can you see these words? Read once more. Ang, Chand, Panch, Kua. Angkudi, Gav, Yeham, Pansuri. Anthi, Vaham, Gemwar, Muhar, Poonch, Pav, Maam, Und. You read several times these words. Meaning the teacher note എഴുതുമ്പോൾ അതിന്റെ കൂടെ തന്നുകൊള്ളാം. Understand? So, you നിങ്ങൾ നോക്കിയ താഴെ ഒരു റീഡിംഗ് പ്രാക്ടീസിന് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് എന്താണ്, എങ്ങനെയാണ് വായിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. സോഹൻ ഗാവുമേ അപ്പനി മാംകേ സാദ് രഹതാഹി. ഇല്ല കുറേ അല്ലേ ഈ വേർഡ്സിന്റെ ചില വേർഡ്സിന്റെ മുകളിലായിട്ട് അനുനാസികത്തിന്റെ സിമ്പൽ ചേർത്തിട്ടുണ്ട്. സോഹൻ ഗാവുമേ അപ്പനി മാംകേ സാദ് രഹതാഹി. സോഹൻ എന്ന് പറയുന്നത് ഒരു പേരാണ് അല്ലെ. സോഹൻ മീൻസ് എന്നെ. മാം നിങ്ങൾക്കറിയാം, മദർ അമ്മ, നമ്മൾ പഠിച്ചിട്ടുള്ള പേരാണ്. അപ്പോൾ സോഹൻ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? മാംകേ സാദ്, തന്റെ അമ്മയോടൊപ്പം. രഹതാഹി, ഗാവിലാണ് താമസിക്കുന്നത്. ഗാവു മീൻസ് വില്ലേജ്. സോഹൻ അപ്പനി മാംകേ സാദ് ഗാവുമേ രഹതാഹി അല്ലെ. അല്ലെങ്കിൽ സോഹൻ ഗാവുമേ അപ്പനി മാംകേ സാദ് രഹതാഹി. സോഹൻ തന്റെ അമ്മയോടൊപ്പം ഒരു ഗ്രാമത്തിൽ, വില്ലേജിൽ താമസിക്കുന്നു. രഹന മീൻസ് താമസിക്കുക, സാത്തു മീൻസ് വിത്ത്. സോഹൻ സുരീലി ബാംസുരി ബജാതാഹി. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ബാംസുരി? ബാംസുരി മീൻസ് ഫ്ലൂട്ട്. നിങ്ങൾ ഓടക്കുഴൽ കണ്ടിട്ടില്ലേ? ഓടക്കുഴലിന്റെ നമ്മുടെ ഹിന്ദി പേരാണ് ബാംസുരി. അപ്പോൾ സോഹൻ എന്താണ് വായിക്കുന്നത്? ബാംസുരി നല്ല, സുരീലി മീൻസ് നല്ല മനോഹരമായിട്ട്, നല്ല മീഠ സീറ്റിലയായിട്ട് അവൻ ഓടക്കുഴലും വായിക്കുന്നു. ഉസ്കെ പാഞ്ച് സാത്തിഹി. സാത്തി മീൻസ് ഫ്രണ്ട്സ്. അവന് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? പാഞ്ച്. പാഞ്ച് മീൻസ് ഫൈവ്. അണ്ടർസ്റ്റാൻഡ്? സാത്തി മീൻസ് ഫ്രണ്ട്. സാത്തി, സാത്തി മീൻസ് ഫ്രണ്ട്സ്, ഫ്രണ്ട്. പാഞ്ച് സാത്തി ഫൈവ് ഫ്രണ്ട്സ്. അഞ്ച് കൂട്ടുകാരാണ് നമ്മുടെ സോഹനുള്ളത് അല്ലേ. ഉസ്കെ പാഞ്ച് സാത്തി ഹി. വെ ഗാവുമേ നദിക്ക് കിനാരെ ആങ്ക് മിജുവിനിക്ക ഖേൽ ഖേൽത്തേക്ക്. ആ അവൻ ഗ്രാമത്തിൽ എന്താണ് ചെയ്യുന്നത്? തന്റെ വില്ലേജിൽ അവന്റെ അഞ്ച് കൂട്ടുകാരോടൊപ്പം എന്ത് ചെയ്യും? ആങ്ക് മിജോവിനി. എവിടെയാണ്? നദിക്ക് കിനാരെ. നദി മീൻസ് റിവർ അല്ലേ. കിനാര മീൻസ് ബാങ്ക്, നദിയുടെ തീരം. അപ്പോൾ ആ നദിയുടെ തീരത്ത് ഈ ഫൈവ് ഫ്രണ്ട്സുമായിട്ട്, അഞ്ച് കൂട്ടുകാരുമായിട്ട് ആങ്ക് മിജോവിനി. ആങ്ക് മിജോവിനി നിങ്ങൾ കൈഡാൻസിംഗ് എന്ന് പറയുന്ന കളി കേട്ടിട്ടില്ലേ? കൈഡാൻസിംഗ്, ആ കളി കളിക്കാറുണ്ട്. അപ്പോൾ സോഹൻ ആരോടൊപ്പമാണ് കളി കളിക്കുന്നത്? ആ അവൻ തന്റെ കൂട്ടുകാരോടൊപ്പം ആങ്കു മിജോവിനി. എന്ത് കളിയാണ് കളിക്കുന്നത്? ആങ്കു മിജോവിനി കാക്കേ അല്ലേ കളിക്കുന്നു. ഉസ്കെ ഗാവുമേ ഏക്ക് ഊണ്ടു പീഹി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഊണ്ട്? നമ്മളെ ഇപ്പൊ കഴിഞ്ഞ സമയത്ത് പറഞ്ഞു അല്ലെ, ഇവിടെ നമ്മൾ പഠിച്ചതാണ് ഊണ്ട്. ഊണ്ട് മീൻസ് ക്യാമൽ അല്ലേ, ഒട്ടകം. അപ്പോൾ അവിടെ ഗ്രാമത്തിൽ ഒരു ഒട്ടകവും ഉണ്ട്. വേസബ്യഹുത്ത് സുഖീഹി. ഇവരെല്ലാം വളരെ സുഖമായിട്ടാണ് കഴിയുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോഹൻ ഗാവുമേ അപ്പനി മാംകേ സാ രഹതാഹെ. സോഹൻ സുരീലി ബാംസുരി ബജാതാഹെ. ഉസ്കെ പാഞ്ച് സാത്തിഹെ. വേ ഗാവുമേ നദീകെ കിനാരെ ആങ്ക് മിജൗനി കാ ഖേൽ ഖേൽത്തേ ഹെ. ഉസ്കെ ഗാവുമേ ഏക്ക് ഊണ്ടു പീഹെ. വേ സബ്യഹുത്ത് സുഖീഹെ. അണ്ടർസ്റ്റാൻഡ്? പാരഗ്രാഫിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യു റീഡ് സെവറൽ ടൈംസ് ദിസ് വേർഡ്സ് ആൻഡ് ദി പാരഗ്രാഫ് ആൻഡ് സ്റ്റഡി നോട്ട്സ്. സോ ലെസൺ ഈസ് ഓവർ ആൻഡ് ടുഡേസ് ക്ലാസ് ഈസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.